നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ കലഹങ്ങൾ നടക്കുകയാണ്. ഒരു സൈഡിൽ സൗദിയാണെങ്കിൽ മറു സൈഡിൽ യമനാണ്. സൗദിയുടെ കൂടെ സഖ്യകക്ഷികളൊക്കെയുണ്ട്. സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് ഈ സൗദി ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതിൻ്റെ യാതൊരു അനുരണനങ്ങളുമില്ല. നമ്മുടെ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ പോലെ പോകുന്നു. യമനിലെ ഹൂതികൾ സൗദിയെ കയറി ഒന്ന് ചൊറിഞ്ഞു, ഏതാനും പേർ കൊല്ലപ്പെട്ടു. പക്ഷേ സൗദിയുടെ പ്രത്യാക്രമണത്തിൽ ഇപ്പോൾ 1000 കടന്നിരിക്കുന്നു മരണസംഖ്യ. പക്ഷേ ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത് എന്തോ ഒരു സാധാരണപ്പെട്ട സംഭവം എന്ന പോലെയാണ് ഇത് പറഞ്ഞു വിടുന്നത്. ഇനി നിങ്ങൾ അരിയാഹാരമാവട്ടെ ഗോതമ്പാവട്ടെ എന്ത് കഴിക്കുന്നവരാകട്ടെ, സാമാന്യ ബുദ്ധി വെച്ച് ഏറ്റവും കുറഞ്ഞ ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു സൈഡിൽ യമനും മറു സൈഡിൽ അമേരിക്കയുമായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ നമ്മുടെ മാധ്യമങ്ങൾ ഈ സംഭവം, ഈ യുദ്ധത്തിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക? നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു സേവ് യമൻ എന്ന ബോർഡുകൾ, സേവ് ഹൂതീസ് എന്ന ബോർഡുകൾ, പ്ലക്കാർഡുകൾ, മെഴുകുതിരികൾ, ഹാഷ്ടാഗുകൾ, അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ. ചുവന്ന ബക്കറ്റുമായിട്ട് വരെ ഒരു കൂട്ടർ ഇറങ്ങുമായിരുന്നു. ആ താപ്പിൽ ബക്കറ്റ് പിരിവ് നടത്തുമായിരുന്നു യമന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി. അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ പിക്ചർ ചിത്രങ്ങൾ നിങ്ങളെ കാണിച്ച് അവർ വികാരവായ്പോടെ തെരുവ് കവല പ്രസംഗം നടത്തുമായിരുന്നു. ഇല്ലേ, ചിന്തിച്ചു നോക്കണം. ഇവിടെ ഒരു സൈഡിൽ സൗദി അറേബ്യയാണ്, മറുവശത്ത് യമൻ. യമനിലെ ഹൂതികൾ അവർ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സൗദിയിലുള്ളതാണെങ്കിൽ സുന്നിയും കേരളത്തിലുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും സുന്നികളാണ്. അതിനാൽ തന്നെ അവർ ഒരിക്കലും സേവ് യമൻ എന്ന് പറഞ്ഞ് ഇറങ്ങില്ല. ഇവിടെ എന്തിലും ഏതിലും ചാടിയിറങ്ങുന്ന DYFI ഉണ്ട്, CPM ഉണ്ട്, SDP ഉണ്ട്, ഒരൊറ്റ എണ്ണത്തിന് അനക്കമില്ല. ഓർത്തു നോക്കൂ, 1000 മുകളിൽ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. അവിടെ വലിയ രീതിയിലുള്ള ആൾനാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശ അന്താരാഷ്ട്ര മേഖലയിലുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം വളരെ ചെറുതാണെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇസ്രായേലിലേക്ക് കയറി ഗാസയിൽ നിന്ന് അല്ലെങ്കിൽ പാലസ്തീനിൽ നിന്ന് ചൊറിയുമ്പോൾ സഹി കെട്ട് അവർ ഒന്ന് തിരിച്ചടിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരോ കൊല്ലപ്പെട്ടാൽ പോലും അത് ലോകത്തിനെ മൊത്തം പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഇവിടെ വാർത്തയാക്കുന്നത് ആരാണ് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം. അവരെന്തുകൊണ്ടാണ് ഈ ഒരു മൃഗീയമായിട്ടുള്ള അടിച്ചമർത്തലുകൾ കാണാത്തത്? ജയിലുകൾ പോലും ബോംബിട്ട് മിസൈലിട്ട് തകർക്കുന്നുണ്ടോ എന്നോർക്കുക. ആരാണ് ചെയ്യുന്നത്? സഖ്യസേനയുടെ സഹായത്തോടെ സൗദിയാണ് ചെയ്യുന്നത്. പക്ഷേ സൗദിക്കെതിരെ ഒരാളും മിണ്ടില്ല, ഒരാളും മിണ്ടില്ല സൗദിക്കെതിരെ. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഇവിടെ മനുഷ്യാവകാശമില്ല, മനുഷ്യന് ജീവിക്കണമെന്ന് പറയാൻ ആരുമില്ല. എല്ലാവർക്കും നക്കാപ്പിച്ച വോട്ട് മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ മുൻപും കണ്ടിട്ടുണ്ട്. സൗമ്യ എന്ന നമ്മുടെ ഒരു നഴ്സ് അങ്ങ് ഇസ്രയേലിൽ വെച്ച് ഹമാസ് അയച്ച റോക്കറ്റ് കാരണം കൊല്ലപ്പെടുകയുണ്ടായി. ആ വ്യക്തിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ പോലും, പോസ്റ്റ് ഇട്ട പോസ്റ്റുകൾ പോലും തിരുത്തേണ്ടി വന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെല്ലാം. ഏത് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഇരട്ടത്താപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും വരും അവർ, ഇനിയും വരും തീർച്ചയായിട്ടും അവർ. സേവ് ഗാസ, സേവ് പാലസ്തീൻ, സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സേവ് കാശ്മീർ എന്ന് പറഞ്ഞു പോലും അവർ പ്ലക്കാർഡുമായി വരും. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ എന്തേ ഒരു സേവ് യമൻ പ്ലക്കാർഡ് കണ്ടിട്ടില്ലല്ലോ, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ എന്തേ ഒരു സേവ് ഹൂതീസ് എന്ന പ്ലക്കാർഡ് അല്ലെങ്കിൽ ഫ്ലെക്സ് കാണാൻ പറ്റിയിട്ടില്ല. വർഷാവർഷം സ്ഥിരമായി നടക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഇസ്രായേലിനെ പോയി ചൊറിയും, അവർ കയറി അടിക്കും, അത് പറഞ്ഞുകൊണ്ട് ലോകം മൊത്തം തെണ്ടും. അത് വർഷാവർഷം നടക്കുന്നതാണ്. ഇനി അടുത്ത ടൈമിലും നടക്കും. അപ്പോൾ ഇവിടെയുള്ള DYFI, PDP, മുസ്ലിം ലീഗും, SDP എല്ലാം വീണ്ടും വരും സേവ് ഗാസ എന്ന് പറഞ്ഞിട്ട്. മറക്കരുത് ഈ ചോദ്യം അന്ന് അവരോട് ചോദിക്കണം. ഇനി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് നോക്കിയാൽ കോവിഡിൻ്റെ ആദ്യ സമയത്ത്
കൈരളിയും പീപ്പിളും അതുപോലെ തന്നെ ദേശാഭിമാനിയും എല്ലാം കൂടെ വലിയ രീതിയിൽ തള്ളിമറിച്ചിരുന്നു. കോട്ടകെട്ടി കേരളം, കോട്ടകെട്ടി കേരളം. തുടക്ക സമയത്ത് രണ്ടോ മൂന്നോ കേസ് മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അന്ന് രാജ്യത്തെ പല സ്ഥലങ്ങളിലും നിരവധി കേസുകളുണ്ടായിരുന്നു, മരണനിരക്കും കൂടുതലായിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം പുലരുമെന്നും അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പുലരുമെന്നും ഓർക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ അപ്പോഴുള്ള ആ ഒരു സ്ഥിതി വിവര കണക്ക് വെച്ച് മാത്രമേ അവർ തള്ളിമറിക്കാറുള്ളൂ. അന്നും പറ്റി അവർക്കബദ്ധം. കേരളം എന്തോ ആനയാണ്, തേങ്ങയാണ് എന്ന രീതിയിൽ അങ്ങ് തള്ളിമറിച്ചു. ഇന്ന് അവർക്ക് ആർക്കും മിണ്ടാട്ടമില്ല. അതിനാൽ ആളുകളെ അതിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 5 വർഷം കൊണ്ട് പിന്നാലെ നടക്കുന്ന ദിലീപ് കേസും പൊക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് എച്ചിലും എറിഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് രാവെളുക്കോളം പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നടിയെ ആക്രമിക്കപ്പെട്ടു, ശരിയാണ്, എല്ലാവർക്കും അറിയാം. ആ നടിയെ ആക്രമിച്ചവരെ പോലീസ് പിടിക്കുകയും ചെയ്തു. ഇനി അത് ചെയ്യിച്ചതാരാണ് എന്ന് മാത്രം അറിഞ്ഞാൽ പോരെ? കേരള പോലീസിന് എന്താ അത് പറ്റില്ലേ? ആരാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ടും അവർക്കറിയാം. അവരെ പിടിക്കുകയും ചെയ്തു. 5 വർഷം കൊണ്ട് ശാസ്ത്രീയമായിട്ടും അല്ലാതെയും തെളിയിക്കാൻ പറ്റും എന്നിരിക്കെ ഈ 5 വർഷം ആയിട്ടും ഒരാളെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചിന്തിച്ചു തുടങ്ങണം നിങ്ങൾ. അവിടെ വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കൂ. ഇപ്പോൾ ഇതാ 500,000 കടന്നു പോയിരിക്കുന്നു കോവിഡിൻ്റെ നിരക്ക്, കേരളത്തിലാണ് എന്നോർക്കണം. കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യരംഗത്തെ നമ്പർ 1 എവിടെ എന്ന് ചോദിക്കണം. എന്ത് പറഞ്ഞാണ് ഇവർ നമ്മളോട് രണ്ടാമതും വോട്ട് വാങ്ങി ഈ കയറിയിരുന്ന് തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കണം ഓരോരുത്തരും. രാഷ്ട്രീയ ഭേദമന്യേ, നമ്മൾ കണ്ടതാണ് മെഗാ തിരുവാതിരയും മറ്റും, അവർ നടത്തിയ പാർട്ടി സമ്മേളനങ്ങളും മറ്റും. എന്താ ഇവർക്കിതൊന്നും ബാധകമല്ലേ? ഇവർക്കിതൊന്നും ബാധകമല്ലേ? തിയേറ്റർ അടയ്ക്കാൻ പറയുന്നവർ പക്ഷേ മാളുകൾ അടയ്ക്കാൻ പറയുന്നേയില്ല. തിരുവനന്തപുരത്ത് ഈയിടെ ഉദ്ഘാടനം ചെയ്ത വലിയൊരു മാളുണ്ട്, 10,000 വന്നു പോകുന്ന മാളാണ്, അതിപ്പോഴും തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം തിയേറ്റർ അടയ്ക്കാൻ അവർ പറയുന്നു. ആർക്കു വേണ്ടിയാണ് അവർ ഭരിക്കുന്നത് എന്ന് വോട്ട് കൊടുത്തവൻ ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. 5 വർഷത്തേക്ക് ഇനി അവരെ അവർക്ക് ആരെയും ഭയക്കാനില്ലല്ലോ, അതിൻ്റെ അഹങ്കാരഭാവം. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളൂ, ബംഗാളിലും ത്രിപുരയിലും തുടർ ഭരണം കൊണ്ട് പിന്നീട് വലിച്ചെറിയപ്പെട്ടവരാണ് നിങ്ങൾ. പിന്നെ ഒരിക്കൽ പോലും അവിടെ തിരിച്ചു വന്നിട്ടില്ല. അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത് എന്നോർത്താൽ നന്ന്. ഇന്നത്തെ നമ്മുടെ കോവിഡിൻ്റെ നിരക്ക് എത്രയാണെന്നറിയാമോ? കൃത്യമായി പറഞ്ഞാൽ 55,475 സർക്കാരിൽ നിന്ന്. 600,000 കടന്നു പോയിരിക്കുന്നു. മരണനിരക്ക് 70%. വീണ്ടും ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മരണനിരക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിനെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. 49.40 എന്നാണ് സർക്കാർ തരുന്നതെങ്കിലും നിങ്ങൾ ഊഹിച്ചുകൊള്ളുക, അതൊന്നുമല്ല കണക്ക്. ഇവിടെ ഒരു സർക്കാർ സംവിധാനവുമില്ല, ആരോഗ്യ മേഖലയും തകർന്നു കിടക്കുന്നു. നമ്മളെക്കാൾ ആരോഗ്യ മേഖലയിൽ എത്രയോ പുറകിലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഈ സ്ഥിതിവിശേഷം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ ഒന്നും പറയുന്നില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.